എല്ലാ കൂട്ടുകാർക്കും കണക്കുകളുടെ ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ചാപ്റ്റർ ആയ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സെക്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ തന്നെ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ടെക്സ്റ്റ് കിട്ടിയത്. സോ നമുക്ക് ഇനി അത് ഓർഡറിലായിട്ട് തന്നെ നോക്കാം. സോ അതിൽ തന്നെ ഫസ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോൾവ് ഗ്രാഫിക്കലി. അതായത് രണ്ട് ഇക്വേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഗ്രാഫിക്കലി സോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് തന്നെ അറിയാം ലീനിയർ ഇക്വേഷൻ ആണ്, അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ മൂന്ന് പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നുകിൽ അത് ഇന്റർസെക്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ അത് കോയിൻസൈഡ് ചെയ്യാം, അല്ല എങ്കിൽ ആ രണ്ട് ലൈൻസും പാരലൽ ആയിട്ട് പോകാം. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് രണ്ട് ലൈൻസുകൾ ഇന്റർസെക്ട് ചെയ്യുകയാണ് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്നാണ്. സോ അതിനാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ ഞാൻ മാക്സിമം സ്റ്റാറ്റിസ്റ്റിക്സും റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ തുടർന്നും ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വരുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ കിട്ടത്തുള്ളൂ. സോ മൂവിങ് ടു ദി വീഡിയോ. ാണ് നമ്മൾ ഗ്രാഫിൽ വരച്ചിട്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു ഇക്വേഷൻ തന്നാൽ എങ്ങനെയാണ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഒരു ഇക്വേഷനിൽ നിന്ന് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂസ് എടുക്കും, അങ്ങനെ നമ്മൾ ഒരു കോർഡിനേറ്റ് ഫോം ചെയ്യും, ആ ഒരു കോർഡിനേറ്റ് വെച്ചുകൊണ്ട് ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യും, അങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യം. ഇവിടെയും അതേ കാര്യം തന്നെയാണ് നടക്കുന്നത്. ഇവിടെ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് ഇതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ ആണ്, ഇതിന്റെ ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്കറിയാം. രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഈ രണ്ട് ഇക്വേഷൻസ് വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് വരച്ച് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ എക്സിന്റെയും വൈയുടെയും നമ്മുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് ഇക്വേഷന് ഇക്വേഷൻ വൺ എന്നും സെക്കൻഡ് ഇക്വേഷന് ഇക്വേഷൻ ടു എന്നും കൊടുക്കുന്നു. സോ ഫസ്റ്റ് ഇക്വേഷന്റെ ബോക്സ് നമുക്ക് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. എക്സ് ആൻഡ് വൈ രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട്. ഇനി ഇതിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിന് സീറോ ഇട്ട് കൊടുത്താൽ കറസ്പോണ്ടിംഗ്ലി മറ്റേ വേരിയബിളിന്റെ വാല്യൂ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പം കുഞ്ഞു കുഞ്ഞു നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ അതാണ് എളുപ്പം. പിന്നെ കുറച്ചുകൂടെ വലിയ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, എനിവേ ഞാൻ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കാം. അപ്പൊ ടെക്സ്റ്റില് ഇതിന്റെ ഫോർമാറ്റിൽ വൈ ഇതിൽ നിന്ന് ഒരു വൈയുടെ ഇക്വേഷൻ അവർ ഫോം ചെയ്തിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നാണ് ഓരോന്നും നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതായത് എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു 6 എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് 3y is equal to 6 minus x, then y is equal to 6 minus x by 3. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ അതേ y is equal to 6 minus x by 3, അതിന് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്ത് വൈയുടെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ x is equal to 0 എന്ന് കൊടുക്കാം. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുമ്പോൾ വൈ എന്ത് കിട്ടും, വൈ ഇസ് ഈക്വൽ ടു 6 മൈനസ് സീറോ ബൈ 3 ഇസ് ഈക്വൽ ടു 6 ബൈ 3 ഇസ് ഈക്വൽ ടു 2 എന്ന് ഉത്തരം കിട്ടി. സോ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആയപ്പോൾ വൈ ഇസ് ഈക്വൽ ടു 2. അപ്പൊ എനിക്ക് എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു സീറോ കൊടുത്തപ്പോൾ വൈ എനിക്ക് എത്ര കിട്ടി, 2 എന്ന് കിട്ടി. ഞാൻ പറഞ്ഞ മനസ്സിലായോ, ഇവിടെ ഈ വൈ ഇസ് ഈക്വൽ ടു 6 മൈനസ് എക്സ് ബൈ 3 എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം, വൈ ഇസ് ഈക്വൽ ടു 6 മൈനസ് എക്സ് ബൈ 3 എന്ന് എഴുതാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ അടുത്തായിട്ട് നമുക്ക് വൈക്ക് സീറോ ഇട്ട് കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ എത്ര കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കുട്ടി വൈ ഇസ് ഈക്വൽ ടു സീറോ, വൈ ഇസ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ സീറോ ഇസ് ഈക്വൽ ടു 6 മൈനസ് എക്സ് ബൈ 3 എന്ന് കിട്ടും അല്ലെ. സോ ഈ ഒരു 3 ഡിനോമിനേറ്റർ ആണ്, അത് മുകളിലേക്ക് വരുമ്പോൾ 0 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 6 മൈനസ് എക്സ് എന്ന് കിട്ടുന്നു. സോ ദെൻ ഇവിടെ 0 ആയി, 0 ഇൻറ്റു 3 0 ആവും, 6 മൈനസ് എക്സ് അവിടെ കിടപ്പുണ്ട്. ഞാൻ ഈ ഒരു എക്സിനെ മൈനസ് എക്സിനെ മാത്രം ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. സോ ദെൻ മൈനസ് എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് എക്സ് ആവും, ഇവിടെ 0 ആയിപ്പോയി, ബാക്കി ഇവിടെ എത്രയുണ്ട്, ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും അല്ലെ. 6 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. അതിൽ നിന്ന് മൈനസ് എക്സിന് അപ്പുറത്തേക്ക് എക്സ് ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. സോ ദാൻ അപ്പൊ എന്താ കിട്ടി, എനിക്ക് വൈ ഇസ് ഈക്വൽ ടു 0 കൊടുത്തപ്പോ എക്സ് ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി അല്ലെ. വൈ ഇസ് ഈക്വൽ ടു 0 കൊടുത്തപ്പോ എക്സ് ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. അപ്പൊ ഇത് ഇക്വേഷൻ 1 ആണ് ഈ ഫസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ എനിക്ക് രണ്ട് വാല്യൂ കിട്ടി, x ഇസ് ഈക്വൽ ടു 0, y ഇസ് ഈക്വൽ ടു 2, ആൻഡ് x ഇസ് ഈക്വൽ ടു 6, y ഇസ് ഈക്വൽ ടു 0. അങ്ങനെ രണ്ട് കോർഡിനേറ്റ്സ്, 0, 2 സിക്സ് 0 ആയിട്ടുള്ള രണ്ട് കോർഡിനേറ്റ്സ് എനിക്ക് കിട്ടി. നമ്മളിവിടെ ചെയ്ത കാൽക്കുലേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് റഫ് വർക്കായിട്ട് ചെയ്താൽ മതി. നമുക്ക് ഇക്വേഷൻ 2 നോക്കാം. ഇക്വേഷൻ 2 വേണ്ടിയിട്ട് സെയിം ബോക്സ് വരയ്ക്കുന്നു. ഓക്കെ, എക്സ് വൈ രണ്ട് വാല്യൂസ്. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കണം. സോ ദെൻ 2x - 3y = 12. സോ ദെൻ ഇവിടെ നിന്ന് 3 - 3y = 12 - 2x എന്ന് കിട്ടും അല്ലെ. പ്ലസ് 2x അപ്പുറത്തേക്ക് പോയപ്പോ -2x ആയി മാറി. y = 12 - 2x - 3. ഈ നെഗറ്റീവ് മാറ്റാനായിട്ട് ഇങ്ങനെ എഴുതാം, y = 2x - 12/3 എന്ന് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അത് നെഗറ്റീവ് വിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ 2x പോസിറ്റീവ് 2x ആയിട്ട് മാറും. പോസിറ്റീവ് 12 - 12 ആയിട്ട് മാറും. അങ്ങനെ വൈക്ക് നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടെത്തി, y = 2x - 12/3 എന്ന്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓരോ എക്സിന്റെ വാല്യൂസും ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ x = 0 എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ y = 2x - 12/3 എന്നതിൽ x = 0. അപ്പൊ എക്സിന് 0 കൊടുത്തു കഴിയുമ്പോൾ വൈക്ക് എന്ത് കിട്ടും, y = 2 × 0 - 12/3. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, 2 × 0 = 0 ആയി പോകും. ബാക്കിയുള്ള -12, നെഗറ്റീവ് സൈൻസ് എപ്പോഴും കൂടെ എടുക്കാനായിട്ട് മറക്കരുത്. സോ ദെൻ -12/3 = -4. അപ്പൊ എന്താ, x = 0 കൊടുത്തപ്പോ y = -4 കിട്ടി. അടുത്തായിട്ട് നമുക്ക് എക്സിന് വേറൊരു വാല്യൂ കൊടുക്കാം. x = 3 എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ ഇട്ട് കൊടുക്കണം. x = 3 ആകുമ്പോൾ വൈക്ക് എന്തായിരിക്കും വരുന്നത്, y = 2 × 3 - 12/3 എന്ന് കിട്ടും. അപ്പൊ 2 × 3 = 6, 6 - 12/3 = 6 - 12/3. 6 - 12/3 അപ്പം 6 - 12 = -6 അല്ലെ. ഗ്രേറ്റർ ആയിട്ടുള്ള 12 സൈൻ ആയിരിക്കും എടുക്കുന്നത്. -6 എന്ന് ന്യൂമറേറ്റർ വരും. ദാറ്റ് ഇസ് -6/3 = -2 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് എന്താ ചെയ്തത്, x = 3 എന്ന് കൊടുത്തപ്പോൾ y = -2 എന്ന് കൊടുത്തു. ഞാനിവിടെ സിംപ്ലി ഇവിടെ ഇങ്ങനെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അങ്ങനെ കറസ്പോണ്ടിംഗ്ലി കാൽക്കുലേഷൻ പാർട്ടിൽ തെറ്റിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. എന്താ, നമ്മൾ ഓരോ വാല്യൂസ് എക്സിന് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു രണ്ട് ബോക്സ് കിട്ടി, ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഗ്രാഫ് വരയ്ക്കാം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേഷൻ പാർട്ടിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നേ ഉള്ളൂ. നിങ്ങളുടെ മെയിൻ ഷീറ്റിൽ ഇത് എഴുതേണ്ട കാര്യം നിർബന്ധമില്ല. പക്ഷെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഇതിൽ നിന്ന് രണ്ട് ഇക്വേഷൻസിലായിട്ട് കണ്ടുപിടിക്കുന്ന കാര്യം ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് x + 3y = 6 എന്ന് എഴുതുക. അതിൽ നിന്ന് അതിന്റെ വൈയുടെ ഇക്വേഷനും 2x - 3y = 12 എന്ന് എഴുതുക. അതിൽ നിന്ന് വൈയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേപ്പറിൽ കാണിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ, ഇപ്പൊ നമ്മുടെ എക്സ് വൈ എന്ന് എഴുതി, ഇവിടെ തന്നെ വേണമെങ്കിൽ y = 6 - x/3 എന്നല്ലേ. സോ ഇവിടെ തന്നെ വേണമെങ്കിൽ y = 6 - x/3 എന്ന് വേണമെങ്കിൽ എഴുതാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അപ്പൊ ഞാൻ ഇത് മായ്ക്കാണ്. അതിനുശേഷം ഈ ഒരു വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. സോ ഞാൻ ആ ബോക്സ് ജസ്റ്റ് ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ആ ബോക്സ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഗ്രാഫ് വരയ്ക്കാനുള്ള സ്ഥലത്തിന് വേണ്ടി ഞാൻ മാറ്റി വരച്ചതാ. അപ്പൊ നമുക്ക് നോക്കാം, അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു വാല്യൂസ് എവിടം വരെ അറ്റ്മോസ്റ്റ് പോകുന്നുണ്ടെന്ന് നോക്കുക, അതനുസരിച്ച് ഗ്രാഫ് വരയ്ക്കാം. സോ എക്സിന്റെ വാല്യൂസ് മാക്സിമം 6 വരെ നമുക്ക് വേണം. എക്സിന്റെ പോസിറ്റീവ് സൈഡിലോട്ട് 6 വരെ വേണം. വൈയുടേത് പോസിറ്റീവ് സൈഡിലോട്ട് മാക്സിമം 2 വരെയും വൈയുടെ നെഗറ്റീവ് സൈഡിലേക്ക് -4 വരെയും നമുക്ക് വേണം. ഓക്കെ, അതനുസരിച്ച് വേണം നിങ്ങൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട്. സോ ഞാൻ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ പോസിറ്റീവ് വൈ, നെഗറ്റീവ് വൈ, നെഗറ്റീവ് എക്സ്, പോസിറ്റീവ് എക്സ്, ആൻഡ് ദിസ് ഇസ് ഒറിജിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയാം. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷെ ഇടുമ്പോൾ നോക്കിയാൽ എത്രയാ, ഇങ്ങോട്ട് 1, 2, 3, 4, 5, 6, 7. ഓക്കെ, മുകളിലേക്ക് 1, 2, 3, 4,
നെഗറ്റീവിലേക്ക് എക്സിന്റെ നെഗറ്റീവ് പാർട്ട് ഒന്നും ഇല്ല, ഞാൻ ജസ്റ്റ് മൈനസ് വൺ എന്ന് ഇടുവാണ്. ഇനി ഇങ്ങോട്ട് മൈനസ് വൺ, മൈനസ് ടു, മൈനസ് ത്രീ, മൈനസ് ഫോർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ കിട്ടിയിരിക്കുന്ന പോയിന്റ്സ് നമ്മൾ ഇതിന്റെ അകത്ത് പ്ലോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഒരു ഇക്വേഷന്റെ രണ്ട് കോർഡിനേറ്റ്സ് ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്, ആ രണ്ട് കോർഡിനേറ്റ്സും പ്ലോട്ട് ചെയ്തിട്ട് അത് സ്ട്രേറ്റ് ലൈൻ ജോയിൻ ചെയ്തിട്ട് മാത്രം അടുത്തേത് പ്ലോട്ട് ചെയ്യുക, അതായിരിക്കും തെറ്റാതിരിക്കാനുള്ള എളുപ്പം. നാല് പോയിന്റ്സോട് ഒരുമിച്ച് പ്ലോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിനെ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്കും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ അതിനെക്കാട്ടിലും ആദ്യം രണ്ടെണ്ണം വരയ്ക്കുക, അതിനെ ജോയിൻ ചെയ്യുക, അതിനുശേഷം അടുത്ത രണ്ടെണ്ണം വരയ്ക്കുക, അതിനെ ജോയിൻ ചെയ്യുക, അതാണ് എളുപ്പം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇക്വേഷന്റെ അകത്ത് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആയപ്പോ വൈ ഇസ് ഈക്വൽ ടു ടു, അതിനെ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, സീറോ ടു എന്നാണ് എഴുതുന്നത്. അപ്പൊ ഈ ഒരു കോർഡിനേറ്റ് എവിടെയാണ് നോക്കിയത്, എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഏത് ആക്സിസിലാണ്, വൈ ആക്സിസിൽ അല്ലെ. എക്സ് എന്ന് പറയുന്ന കോർഡിനേറ്റ് സീറോ ആയി പോയാൽ അത് ഏത് ആക്സിസാ, വൈ ആക്സിസ്, നമുക്ക് അറിയാവുന്ന കാര്യം. സോ ആ ഒരു വൈ ആക്സിസിൽ ടു എന്ന് പറയുന്നത് പോസിറ്റീവ് വൈ ആക്സിസിലുള്ള എന്താ ടു ആണ്. സോ ഈ ഒരു പോയിന്റ് ആണ് എന്ത്, സീറോ ടു എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഈ പോയിന്റിന് എ എന്ന് പേര് കൊടുക്കാണ്, ജസ്റ്റ് പേര് കൊടുക്കുന്നു എ എന്ന്. അപ്പൊ എ എന്ന പോയിന്റ് സീറോ ടു ആണ് ഇത് ഇവിടെ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു സിക്സ് ആയപ്പോൾ വൈ ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു സിക്സ് ഏതാ, അല്ലെ, സിക്സ് സീറോ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഞാൻ അടുത്തായിട്ട് കണ്ടുപിടിക്കുന്നത്. അത് എവിടെയാ, വൈ ആക്സിസ് സീറോ എന്ന് പറയുന്നത് അത് ഏത് ആക്സിസിലായിരിക്കും, എക്സ് ആക്സിസിലായിരിക്കും. പോയിന്റ് ആണ് എന്ത്, സിക്സ് സീറോ എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് ഞാൻ ജസ്റ്റ് ബി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ആ ഒരു ആൽഫബറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക, ഞാൻ ജസ്റ്റ് ബി എന്ന് പേര് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പൊ സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഞാൻ ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുക നമുക്ക്. ഓക്കെ, ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എനിക്ക് കിട്ടി, സ്ട്രെയിറ്റ് ലൈൻ വേണമെങ്കിൽ എ ബി എന്ന് എനിക്ക് പേര് പറയാം. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്തിന്റെയാണ്, എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു സിക്സിന്റെ ആണ്. രണ്ട് പോയിന്റ്സ് നമ്മൾ എഴുതി, ആദ്യത്തേത് വെച്ചിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അതിനെ നമ്മൾ ജോയിൻ ചെയ്തു, നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇനി അടുത്തായിട്ട് നമുക്ക് അടുത്തത് വരയ്ക്കാം. ഓക്കെ, അടുത്തത് നോക്കി, എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആയപ്പോൾ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ. അത് ഏത് കോർഡിനേറ്റ് ആണ്, സീറോ മൈനസ് ഫോർ. അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വൈ ആക്സിസിൽ നെഗറ്റീവ് ഫോർ ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അത് എവിടെയാ, ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിലല്ലേ മൈനസ് ഫോർ. വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ ഇട്ട് ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്, സീറോ ആണ്. സോ ഈ ഒരു പോയിന്റ് ആണ് സീറോ മൈനസ് ഫോർ. ഈ ഒരു പോയിന്റ് ഞാൻ പി എന്ന് പേര് കൊടുക്കുന്നു, ജസ്റ്റ് ഒരു പേര് കൊടുക്കുന്നു പി എന്ന്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ത്രീ ആയപ്പോൾ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടു. അപ്പൊ ആ ഒരു പോയിന്റ് എങ്ങനെ ഇരിക്കും, ത്രീ മൈനസ് ടു എന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിനെ നോക്കി, എക്സ് ആക്സിസിലെ ത്രീ എന്ന് പറയുന്ന പോയിന്റ്, വൈ ആക്സിസിലെ മൈനസ് ടു എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ എക്സ് ആക്സിസിൽ നിന്ന് ത്രീയും വൈ ആക്സിസിൽ നിന്ന് മൈനസ് ടു. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് എന്ത്, ത്രീ മൈനസ് ടു എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് ഞാൻ ക്യൂ എന്ന പേര് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഒരു പേര് കൊടുത്തു ക്യൂ എന്ന്. അപ്പൊ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ത്രീയും മൈനസ് ടുവും ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈ രണ്ട് പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാം, കണ്ടോ ഈ ലൈൻ ഇങ്ങനെ പോയി. ഇത് ഞാൻ വരച്ചപ്പോ വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്, നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഈ സ്ട്രെയിറ്റ് ലൈൻ ഏതിന്റെയാണ്, ടു എക്സ് മൈനസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു ട്വൽവ്. അപ്പൊ ഈ ഒരു ലൈനിന്റെ മുകളിൽ തന്നെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി നോക്കിയേ, ഈ രണ്ട് ലൈനുകൾ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടി, രണ്ട് ഇക്വേഷന്റെയും കറസ്പോണ്ടിംഗ്ലി നമ്മൾ വരച്ചു. ഇതിനുശേഷം ഈ രണ്ട് ലൈനുകളും അറ്റ് പോയിന്റ് ഇന്റർസെക്ട് ചെയ്തേക്കുക, കണ്ടോ, ഒരു സിംഗിൾ പോയിന്റിൽ ഇത് ഇന്റർസെക്ട് ചെയ്തേക്കുകയാണ്. ഓക്കെ, നമ്മുടെ ആവശ്യം എന്താണ്, ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം അല്ലെ. തിയററ്റിക്കലി പ്രൂവ് ചെയ്യുന്ന കാര്യം നമ്മളിവിടെ ഗ്രാഫിക്കലി പ്രൂവ് ചെയ്യാൻ പോകും. രണ്ട് ഇക്വേഷനും കോമൺ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും കോമൺ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്ന ഏതാണ്, ബി സിക്സ് സീറോ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇവിടെ ഇന്റർസെക്ട് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകും, ഈ സിക്സ് സീറോ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് രണ്ട് ഇക്വേഷന്റെയും സൊല്യൂഷൻ ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാനായിട്ട് രണ്ട് ഇക്വേഷനിലും ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ ഒന്ന് സോൾവ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് എടുത്ത് നോക്കാം, എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു
സിക്സ് എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 60 എന്ന് പറയുന്ന സൊല്യൂഷൻ ആണ്, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 6 വൈ ഇസ് ഈക്വൽ ടു 0 എന്നും പറയുന്ന സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ ഈ ഒരു സൊല്യൂഷൻ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്താ ചെയ്യേണ്ടത്, ഈ ഒരു LHS പോർഷനിൽ നമ്മൾ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ഇട്ട് നോക്കിയിട്ട് RHS പോർഷൻ ആണോ കിട്ടുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് എടുക്കാം എക്സ് പ്ലസ് 3Y എന്നാണ് LHS പോർഷൻ. സോ ഇസ് ഈക്വൽ ടു, അതായത് LHS ആണ് is equal to x plus 3y. x ന്റെ വാല്യൂ 6 ആണ് അല്ലെ, 6 plus 3 into y ന്റെ വാല്യൂ 0 is equal to 6 plus 0 is equal to 6 which is equal to RHS അല്ലെ. നമുക്ക് ഈ ഒരു എക്സിന്റെ 6 വൈയുടെ 0 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ തന്നെ കിട്ടി. അപ്പൊ ആ ഒരു ഫസ്റ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഇതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേ വാല്യൂ തന്നെ ഈ ഒരു ഇക്വേഷനും സോൾവ് ആകണം. നമുക്ക് നോക്കാം അടുത്ത ഇക്വേഷന്റെ അകത്ത് സോൾവ് ആകുന്നുണ്ടോ എന്ന്. സോ അടുത്ത ഇക്വേഷനിൽ സോൾവ് ആണോ എന്ന് നോക്കാനായിട്ട് 2x മൈനസ് 3y ഇസ് ഈക്വൽ ടു 12. സോ 2 ഇൻറ്റു 6 മൈനസ് 3 ഇൻറ്റു 0 എത്രയെന്ന് കിട്ടും? 2 ഇൻറ്റു 6 ഇസ് 12 മൈനസ് 3 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 വിച്ച് ഇസ് ഈക്വൽ ടു 12 എന്ന് തന്നെ കിട്ടില്ല. അപ്പൊ ഈ ഒരു സെക്കൻഡ് ഇക്വേഷന്റെ അകത്ത് നമ്മൾ എന്താ LHS ൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. LHS ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? എന്നെ കിട്ടി RHS ൽ ഉണ്ടായിരുന്ന 12 എന്ന് തന്നെയുള്ള ഉത്തരം നമുക്ക് കിട്ടി. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും രണ്ടാമത്തെ ഇക്വേഷന്റെ അകത്തും ഇതൊരു സൊല്യൂഷൻ ആണ്. സോ നമുക്ക് കോമൺലി പറയാം ഈ രണ്ട് ലൈൻ അല്ലെ, രണ്ട് ഇക്വേഷന്റെയും സ്ട്രേറ്റ് ലൈൻസ് ഒറ്റ പോയിന്റ് അറ്റ് എ സിംഗിൾ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു. ആ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് 60 ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റ സൊല്യൂഷൻ മാത്രമേ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 6 വൈ ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് ഫൈനലി കൺക്ലൂഡ് ചെയ്യാം. വി ഒബ്സർവ് ദാറ്റ് ദർ ഇസ് എ പോയിന്റ് ബി 60 കോമൺ ഓൺ ബോത്ത് ലൈൻസ് എ ബി ആൻഡ് പി ക്യു. എ ബി ഇത് ഫസ്റ്റ് ലൈൻ ആണ്, പി ക്യു എന്ന് പറയുന്ന സെക്കൻഡ് ലൈൻ. ഈ രണ്ട് ലൈനിലും കോമൺ ആയിട്ട് ബി 60 എന്ന് പറയുന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ. സോ ദ സൊല്യൂഷൻ ഓഫ് ദ പെയർ ഓഫ് ദ ലീനിയർ ഇക്വേഷൻ ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 6 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 0 ആണ്. ഇതാണ് ഇതിന്റെ ഒറ്റ സൊല്യൂഷൻ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു സെന്റൻസ് ഇതേപോലെ തന്നെ എഴുതണം എന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സെന്റൻസ് എഴുതുക. പക്ഷെ കണ്ടന്റ് ഇത്രയും വേണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സോ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോബ്ലം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് കൂടിയുണ്ട്, അതുമായിട്ട് നമുക്ക് അടുത്തൊരു സെഷനിൽ നോക്കാം. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ഇതുപോലത്തെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വരുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ നൈസ് ഡേ.